നമ്മുടെ നാടിൻ്റെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും പരാതികളുമൊക്കെ അധികാരികളുടെ മുന്നിലേക്കും ജനപ്രതിനിധികളുടെ മുന്നിലേക്കുമൊക്കെ എത്തിക്കുന്ന എൻലൈറ്റ് ന്യൂസിൻ്റെ പ്രത്യേക സെഗ്മെൻറ്റ് എൻലൈറ്റ് വോയിസ്. ജനാധിപത്യത്തിലെ തിരുത്തൽ ശബ്ദങ്ങളാണ് ഓരോ ജനശബ്ദങ്ങളും. ഓരോ നാടിനും ആവശ്യപ്പെടാൻ ഏറെയുണ്ട് താനും. അടിസ്ഥാന ആവശ്യങ്ങൾ മുതൽ നിലനിൽപ്പിന് വേണ്ടിയുള്ളവ വരെ എല്ലാം പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുക, അതോടൊപ്പം തന്നെ അധികാരികൾക്ക് മുന്നിലെത്തിക്കുക എന്നുള്ളതാണ് എൻലൈറ്റ് വോയിസിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. ഏതായാലും ഡെസ്കിൽ നിന്ന് എൻലൈറ്റ് വോയിസുമായി സന്തോഷ് സർലിംഗ് ചേർന്നു. നമസ്കാരം. സ്വാഭാവികമായ കാലാവസ്ഥയും ഭംഗിയും കൊണ്ട് വേറിട്ടൊരു ജില്ലയാണ് ഇടുക്കി. സ്വച്ഛന്ദമായ നിമിഷങ്ങൾ ആഗ്രഹിച്ച് നിരവധി പേർ ഇടുക്കിയിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലെ ഒരു സർക്കാർ അതിഥി മന്ദിരത്തിന്റെ നാശോത്മകമായ അവസ്ഥയാണ് ഇന്നത്തെ എൻലൈറ്റ് വോയിസിൽ. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച അതിഥി മന്ദിരത്തിന് മോടി പോരത്രേ. പൊളിച്ചു, പക്ഷേ പുനർനിർമ്മിച്ചില്ല. 2 കോടിക്കടുത്ത് തുകയ്ക്കാണ് പുനർനിർമ്മാണ കരാർ കൊടുത്തത്. കരാർ പ്രകാരം പണി തീരാൻ ഇനി 15 ദിവസം മാത്രം ബാക്കി. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അതീവ ശോചനീയം. ഞങ്ങളുടെ പ്രതിനിധി സുനിൽ ജോസഫ് സ്ഥലത്തെത്തിയപ്പോൾ കണ്ടത് എന്താണെന്ന് നോക്കൂ. ഇപ്പൊ നിൽക്കുന്നത് പീരുമേട് സർക്കാർ അതിഥി മന്ദിരം. 20-ാം രാജഭരണകാലത്ത് രാജാക്കന്മാരുടെ വേനൽക്കാല വസതിയും ഇവിടുത്തെ മജിസ്ട്രേറ്റ് കോടതിയും ഇവിടുത്തെ ഭരണശിലാ കേന്ദ്രമായിരുന്ന പുരാതനമായ നിർമ്മിതിയാണ്. എന്നാൽ ഇന്ന് സർക്കാർ ഗസ്റ്റ് ഹൗസായി മാറി അതിഥി മന്ദിരമായി മാറ്റപ്പെടുകയും കഴിഞ്ഞ 2017 ശേഷം ഈ കെട്ടിടം ഇങ്ങനെ അനാഥാവസ്ഥയിൽ ഇങ്ങനെ കിടക്കുകയാണ്. മുഴുവൻ ഫർണിച്ചറുകളും കൂട്ടിയിട്ടിരിക്കുന്നു. ജനലുകൾ വാതിലുകൾ എല്ലാം പൊളിച്ച് അടുക്കി വെച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ സ്വദേശ ദർശൻ പദ്ധതിയുടെ ഭാഗമായ ഇക്കോ ലോഡ്ജുകളാണ്. 12 മുറികളുള്ള ഇക്കോ ലോഡ്ജ്, അതോടൊപ്പം ഒരു റെസ്റ്റോറൻറ്റുമാണ് നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരുന്നത്. മലയാളത്തിലെയും തമിഴിലെയും നിരവധി ഷൂട്ടിംഗ് ലൊക്കേഷനുകളുടെ വേദിയായിരുന്ന ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് സർക്കാർ അതിഥി മന്ദിരം ഇന്ന് പൊളിച്ച് നാനാവിധമാക്കിയിട്ടുണ്ട്. 2015 ഈ കോട്ടേജുകൾ നിർമ്മിക്കുന്നതിനുള്ള അനുമതി ടൂറിസം വകുപ്പിന് നൽകിയത്. 5,55,06,000 രൂപ കേന്ദ്ര സർക്കാർ പദ്ധതിക്കായി അനുവദിച്ചു. അഡീഷണൽ വർക്കുകൾക്ക് വേണ്ടി 97,50,000 രൂപയും നൽകി. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് കെട്ടിടങ്ങളുടെ ചുമതല. 2015 പൂന്തോട്ട പരിപാലന കരാർ കാലാവധി അവസാനിച്ചു. കരാർ പിന്നീട് പുതുക്കിയിട്ടില്ല. പക്ഷേ കോമ്പൗണ്ടിനുള്ളിൽ പൂന്തോട്ട നിർമ്മാണം നടക്കുന്നു. വിനോദസഞ്ചാര വകുപ്പിന്റെ അനാസ്ഥയാണ് ഇതുമൂലം വെളിവാകുന്നത്. കഴിഞ്ഞ 5 വർഷമായി ഏതാനും ജീവനക്കാരും ഇവിടെയുണ്ട്. ഏകദേശം 6 കോടിയോളം രൂപ മുടക്കി പണിത എക്കോ ലോഡ്ജുകളുടെ മുമ്പിൽ നിന്നും എൻലൈറ്റ് ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ സുനിൽ ജോസഫ്.